താതൻ യെവുസേപ്പിനൊപ്പം 33 ദിവസങ്ങൾ. 18 ദിനം 30 വർഷത്തോളം വിശുദ്ധ യെവുസേപ്പിതാവിനെ അനുസരിക്കാൻ സന്നദ്ധനായ ശിശുവായ ദൈവത്തെ അറിവ് പരിശീലിപ്പിക്കാൻ എത്ര വലിയ വിവേകമാണ് ആ പുണ്യാത്മാവിനുണ്ടായിരിക്കുക എന്ന് വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാദെ പറയുന്നു. വിശുദ്ധ യെവുസേപ്പിതാവിനടുത്തുള്ള ആത്മീയ തീർത്ഥാടനത്തിലെ ഈ 18 ദിനത്തിൽ വിവേകമതിയായ യെവുസേപ്പിതാവിൻ്റെ ധന്യജീവിതത്തെ നമുക്ക് ധ്യാന വിഷയമാക്കാം. വിവേകമെന്നത് ഓരോ സാഹചര്യത്തിലും നമ്മുടെ യഥാർത്ഥ നന്മയെ തിരിച്ചറിയാനും അത് പ്രാപിക്കുന്നതിനും വേണ്ടി ശരിയായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ നമ്മുടെ പ്രായോഗിക ബുദ്ധിയെ സജ്ജീകരിക്കുന്ന സുകൃതമാണ്. അത് സുകൃതങ്ങളുടെ സാരഥി എന്ന് വിളിക്കപ്പെടുന്നു. വിവേകത്തിൻ്റെ പ്രധാന ദൗത്യമെന്നത് മറ്റു പുണ്യങ്ങളായ ആത്മനിയന്ത്രണം, സ്ഥൈര്യം, നീതി തുടങ്ങിയവയെ ഭരിക്കുകയാണ്. തിരുക്കുടുംബത്തിൻ്റെ രാജാവും നിന്റെ ആത്മീയ പിതാവുമായ വിശുദ്ധ യെവുസേപ്പിതാവ് വിവേകിയായ ഒരു മനുഷ്യനാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭധാരണത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ അവൻ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. മനുഷ്യനായി തീർന്ന ദൈവത്തിന് വിദ്യാഭ്യാസം കൊടുക്കുകയും എല്ലാ സാഹചര്യങ്ങളും അവൻ്റെ പ്രവൃത്തികൾ വിവേകത്താൽ നയിക്കപ്പെടാൻ അനുവദിക്കുകയും ചെയ്തു. യെവുസേപ്പിതാവിൻ്റെ വിവേകം അതിസ്വാഭാവികമായ വിവേകമാണ്. മാനുഷിക വിവേകത്തിൽ നിന്ന് വ്യത്യസ്തമാണിത്. മാനുഷിക വിവേകം ഒരു വ്യക്തിയെ വിഷമങ്ങളും സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒഴിവാക്കാൻ സഹായിക്കുന്നു. എന്നാൽ അതിസ്വാഭാവിക വിവേകം സ്നേഹാധിക്യത്താൽ കുരിശുകൾ സ്വീകരിക്കുകയും എല്ലായ്പ്പോഴും മഹത്തായ നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. യെവുസേപ്പിതാവ് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. പരിശുദ്ധ റൂഹായുടെ അഭിഷേകത്താൽ അവൻ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിവേചിക്കുന്നു, പ്രവർത്തിക്കുന്നു. യെവുസേപ്പിതാവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണം വിവേകമെന്ന പുണ്യം നമ്മിൽ വർദ്ധിപ്പിക്കും. അവൻ്റെ മാധ്യസ്ഥ സഹായം വഴി അതിസ്വാഭാവിക വിവേകം നമ്മുടെയും സാരഥിയാകും. കാരുണ്യവാനായ ഈശോയെ, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ശരിയായ വിധത്തിൽ ചെയ്യാനുള്ള വിവേകത്താൽ ഞങ്ങളെയും നിറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തോട് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന അതിസ്വാഭാവിക വിവേകം എന്ന വരം സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.